ഏതെങ്കിലും ഒരാളെ ആ മനുഷ്യന്റെ അഭാവത്തിൽ അയാൾ അറിഞ്ഞാൽ വെറുപ്പുണ്ടാകുന്ന ഒരു കാര്യം പറയുന്നത് അത് അയാളുടെ ദീനിനെ കുറിച്ചോ ദുനിയാവിനെ കുറിച്ചോ അയാളുടെ നടത്തത്തെ കുറിച്ചോ അയാളുടെ ശരീരത്തെ കുറിച്ചോ അയാളുടെ കുടുംബത്തെ കുറിച്ചോ അയാളുടെ ബിസിനസ്സിനെ കുറിച്ചോ അയാളുടെ വസ്ത്രത്തെ കുറിച്ചോ അയാളുടെ നടത്തത്തെ കുറിച്ചോ എന്തിനെ കുറിച്ചെല്ലാമാണോ വാക്കുകൊണ്ടോ സൂചന കൊണ്ടോ എഴുത്തുകൊണ്ടോ നിങ്ങളുടെ കണ്ണിമ കൊണ്ടോ നിങ്ങൾ കാണിക്കുന്ന മോശപ്പെട്ടതെല്ലാം ഗീബത്താണ് അല്ലാഹു പൊറുക്കാത്ത കാര്യമാണ് തൗബ ചെയ്താലേ പൊറുക്കൂ ആ മനുഷ്യനോട് പൊരുത്തപ്പെടിച്ചാലേ പൊറുക്കുകയുള്ളൂ അവരറിഞ്ഞ വിഷയമാണെങ്കിൽ എന്തൊക്കെ പെട്ടു എല്ലാം പെട്ടു ഒരാളുടെ ദീനിനെ കുറിച്ച് മോശമാക്കി പറഞ്ഞു ഒരാളുടെ നടത്തത്തെക്കുറിച്ച് മോശമാക്കി അയാളുടെ വസ്ത്രത്തെക്കുറിച്ച് അയാളുടെ ചിരിയെക്കുറിച്ച് അയാളുടെ കുടുംബത്തെക്കുറിച്ച് അയാളുടെ വീട്ടുകാരെക്കുറിച്ച് അയാളുടെ ഭാര്യയെക്കുറിച്ച് മക്കളെക്കുറിച്ച് അയാൾ നേരിട്ട് കേട്ട അയാൾക്ക് വിഷമാകുമോ വിഷമാകും അത് അയാളുടെ അഭാവത്തിലാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ അതിൻ്റെ പേരാണ് ഗീബത്ത് ഒരു സംഭവമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധരായ സ്വഹാബിമാരുടെ ജീവിച്ചിരിക്കുന്ന കാലമല്ലേ അസ്ലം ഗോത്രത്തിൽപ്പെട്ട ഒരാൾ അൽ അസ്ലമി അങ്ങനെ അറിയപ്പെടുക അയാള് വ്യഭിചാരം ചെയ്തു പോയി അള്ളാഹു പൊറുക്ക അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു തെറ്റ് അള്ളാഹു തൗബ ചെയ്യാനല്ലാതെ അള്ളാഹു മാപ്പ് കൊടുക്കാത്ത തെറ്റുകളുണ്ട് തൗബ ചെയ്യാതെ തന്നെ പൊറുത്തു കൊടുക്കാനിടയുള്ള തെറ്റുകളും ഉണ്ടാവാം പക്ഷേ ചില തെറ്റുകൾ ഗൗരവമാണ് അതിൻ്റെ ശിക്ഷ ദുന്യാവിൽ വരിച്ചാൽ നാളെ പരലോകത്ത് ശിക്ഷയുണ്ടാവില്ല എന്ന് ഉറപ്പാണ് എൻ്റെ ഉമ്മത്തിന് അള്ളാഹു റഹ്മത്ത് ചെയ്തിട്ടുണ്ട് രണ്ടു തവണ എൻ്റെ ഉമ്മത്തിന് അള്ളാഹു ശിക്ഷിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് അവർ വ്യഭിചരിച്ചപ്പോഴാ നബിതങ്ങളോട് വന്ന് പറഞ്ഞത് നബിയേ ഹറാമൻ എന്റെ ഭാര്യയല്ലാത്ത ഒരു പെണ്ണുമായി ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുപോയി നബിയെ എന്നെ ഒന്ന് ശുദ്ധിയാക്കി തരണേ നബിയേ വ്യഭിചരിച്ചു പോയി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പാകെ മൂന്ന് തവണയല്ല നാല് തവണ അതിലേറെ തവണ ഒറ്റയ്ക്ക് തന്നെ ഇദ്ദേഹം സ്വയം സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ എറിഞ്ഞുകൊല്ലപ്പെടാൻ നബി തങ്ങൾ വിധി കൽപ്പിച്ചു ആ മനുഷ്യൻ എറിഞ്ഞുകൊല്ലപ്പെടുകയാണുണ്ടായത് അങ്ങനെ സംഭവിച്ചു അപ്പൊ രണ്ട് അൻസ്വാരികളായ ആളുകൾ ഇങ്ങനെ സംസാരിക്കുക അതൊക്കെ കഴിഞ്ഞ് മറവ് ചെയ്തു ആള് എറിഞ്ഞുകൊല്ല വന്ന് വാളുകൊണ്ട് വെട്ടിക്കൊല്ലാൻ പറ്റും പക്ഷേ വ്യഭിചാരത്തിൻ്റെ ശിക്ഷ എറിഞ്ഞുകൊല്ലപ്പെടണം എന്ന് അത്രയും ഗൗരവമാണ് ആ തിന്മയെന്ന് പഠിപ്പിക്കാനായി ഇസ്ലാം അത് ഇവിടെ പറയുന്നത് അല്ലാതെ വേറെ കൊല്ലാൻ വകുപ്പില്ലാത്തത് കൊണ്ടാണോ അന്ന് അമ്പും വില്ലും ഇതൊക്കെയല്ലേ വാളൊക്കെയല്ലേ പക്ഷെ എറിഞ്ഞു കൊല്ലപ്പെടണമെന്ന വ്യഭിചരിച്ച ആള് വിവാഹിതനാണെങ്കിൽ ആണായാലും പെണ്ണായാലും കോടതിയുടെ മുമ്പിലെത്തിയാൽ കോടതിയുടെ മുമ്പിലെത്തിയാൽ ഇസ്ലാമിൻ്റെ കോടതിക്ക് മുമ്പിലെത്തിയാൽ കാല് ഇതായിരിക്കും വിധി പറയാം പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും പടച്ചോനും ഇടയിൽ അത് തൗബ ചെയ്ത് മടങ്ങാം ആരോടും പറയണ്ട നിങ്ങൾ ആരുടെ മുമ്പിൽ പോയി സമ്മതിക്കും വേണ്ട കോടതിക്ക് മുമ്പിൽ സമ്മതിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആരോടും ഇത് ഏറ്റുപറയും വേണ്ട നിങ്ങളും പടച്ചവനും തമ്മിൽ തൗബ ചെയ്ത് കരഞ്ഞ് കരഞ്ഞ് റബ്ബിനോട് തൗബ ചെയ്ത് മാപ്പ് ചെയ്ത് ചോദിച്ചാൽ അള്ളാഹു പുറത്തു തരും അള്ളാഹു ഗഫൂറാൻ റഹീമാണ് പക്ഷേ നാലാള് മുഖാന്തിരം നാല് സാക്ഷികളാൽ തെളിയിക്കപ്പെടുകയോ സ്വയം ജഡ്ജിന്റെ മുമ്പിൽ വന്ന് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയോ ചെയ്താൽ ശിക്ഷ നടപ്പാക്കപ്പെടും ആ ശിക്ഷ റജുമാണ് എറിഞ്ഞുകൊല്ലലാണ് അതിനിപ്പോ കാടത്ത് ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെ എങ്ങനെ നിങ്ങൾ ഡിബേറ്റ് ചെയ്തോളി ഡിബേറ്റും കൊണ്ട് കാലം കഴിച്ചോളി പക്ഷേ ഒരു സമൂഹത്തിന് സേഫ്റ്റിയും സുരക്ഷിതത്വവും കിട്ടുന്ന നിയമങ്ങളാണ് ഇസ്ലാമിൻ്റെത് അത് നിർവഹിക്കപ്പെട്ട കൃത്യമായും ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ട നാടുകളിൽ കാലഘട്ടങ്ങളിൽ എന്ത് റിസൾട്ട് അതിനുണ്ടായി എന്ന് പരിശോധിച്ചിട്ട് വേണം ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കൊച്ചാക്കി കാണിക്കാൻ അത്തരം ആളുകളോട് സൂചിപ്പിക്കാൻ അപ്പോ അസ്ലമിയായി മനുഷ്യൻ മരിച്ചു രണ്ട് അൻസ്വാരികളിൽപ്പെട്ട രണ്ട് പേര് ഒരാൾ മറ്റൊരാളോട് പറയാം അപ്പൊ തങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് സ്വല്ല അവരെ കണ്ടില്ല നോക്കി മനുഷ്യന്റെ കഥ അള്ള മറച്ചു വെച്ച ഒരു സംഗതി അയാൾ വ്യഭിചരിച്ചു ശരി തന്നെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ മൂപ്പര് ആ പെണ്ണല്ലേ ഇത് അറിയുള്ളൂ അള്ളാഹു അറിയും അള്ളാഹു മറച്ചു വെച്ച ഒരു സംഗതി എന്നിട്ട് ആ വിഷയം അവൻ വന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് നായ എറിയപ്പെടുന്ന പോലെ അയാൾ എറിയപ്പെട്ടില്ലേ ആ മനുഷ്യന്റെ കഥ എന്താണ് ഇത് കേട്ടപ്പോ തങ്ങളൊന്നും പറഞ്ഞില്ല
ഇവരൊരുമിച്ച് ഇങ്ങനെ പോവുകയാണ്. മറവ് ചെയ്ത് സ്വഹാബിയെ മറവ് ചെയ്ത് ഇങ്ങനെ പോരുകയാണ്. ഏകദേശം ഒരു ഒരു മണിക്കൂർ നേരം കഴിഞ്ഞു. അവിടെ ഒരു ഒരു കഴുത ദിവസങ്ങളായി ചത്തുകിടക്കുകയാണ്. അപ്പൊ അതിന്റെ വയറൊക്കെ വീർത്തതിന്റെ കാലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞു, നായ എറിയപ്പെടുന്ന പോലെ എറിയപ്പെടപ്പെട്ടു ആ മനുഷ്യൻ, അല്ല മറച്ചു വെച്ചതല്ലേ, എന്തിനെ അയാൾ ഇതൊക്കെ പറയാൻ പോയത് എന്ന് പറഞ്ഞ ആ രണ്ടാളുകൾ എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഹാ നഹ്നു യാ റസൂലല്ലാ, ഞങ്ങളാ നബിയെ അങ്ങനെ പറഞ്ഞത് ഞങ്ങളാണ്. വരി എന്ന് പറഞ്ഞു. കണ്ടോ എന്ന് ചോദിച്ചു. ആ കണ്ടു. ഇതെന്താ? ഇത് ചത്തുചീഞ്ഞു കിടക്കുന്ന ഒരു കഴുത, നിങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ട് വയറുനിറച്ച് തിന്നോളി അതിന്റെ മാംസം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, യാ റസൂലല്ലാ, غفر الله لك يا رسول الله من ياكل هذا. നബിയെ, ഇത് ഈ മാംസം ആരാ തിന്നുന്നത് നബിയെ? ഇത് വേവിച്ചാ പോലും തിന്നാൻ പറ്റൂല, ചത്ത് ചീഞ്ഞു കിടക്കുന്ന ഒരു മാംസമല്ലേ, അതും ഒരു കഴുതന്റേത്, അത് ദിവസങ്ങളായിട്ട് ചത്ത് കിടക്കുന്നത്, ഇത് ആരാ നബിയെ ഞങ്ങളോട് തിന്നാൻ പറയാണോ തങ്ങള്? അപ്പൊ അവര് വിചാരിച്ചു കാര്യത്ത് തിന്നാൻ പറഞ്ഞതാണെന്ന്. തങ്ങൾ പറഞ്ഞു, കുറച്ചു നേരം മുമ്പ് നിങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് അഷദ്ദു മിൻ അക്ലി ഹാദിഹിൽ ജീഫ, ഈ ചീഞ്ഞ ശവം തിന്നുന്നതിനേക്കാളും ഗൗരവമാണ് നിങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു വെച്ച ആ വാക്കുകൾ. വല്ലദീ നഫ്സീ ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നഹു ലാന ഫീ അൻഹാരിൽ ജന്നതി യൻഗമിസു ഫീഹാ. ആ എറിയപ്പെട്ട മനുഷ്യൻ, അല്ലാഹുവിന്റെ ശിക്ഷ നടപ്പാക്കപ്പെട്ട മനുഷ്യൻ സ്വർഗത്തിന്റെ നദികളിൽ പോയി കുളിച്ച് ഉന്മാദിക്കുകയാണ്. അയാൾ സ്വർഗത്തിലാണ്, റബ്ബിനെ തന്നെയാണ് സത്യം, ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. ആ മനുഷ്യനെ പറ്റിയാണോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്? ആ പറഞ്ഞ വാക്കുകൾ പറഞ്ഞതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഈ ചീഞ്ഞു കിടക്കുന്ന മാംസം തിന്നലാണ് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് എന്നിവർ ഉദ്ധരിച്ച മുഹദ്ദിസീങ്ങൾ സ്വഹീഹാണെന്ന് പറഞ്ഞ ഹദീസാണിത്. എന്തിപ്പോ പറഞ്ഞതിട്ടുള്ളൂ, നായ എറിയപ്പെടുന്ന പോലെ അയാൾ എറിയപ്പെട്ടില്ലേ, ഇത്രേ പറഞ്ഞുള്ളൂ. അതും വ്യഭിചരിച്ച ഒരാളെ കുറിച്ച്, അതും ശിക്ഷ നടപ്പാക്കപ്പെട്ട ഒരാളെ കുറിച്ച്. പക്ഷെ തങ്ങളതിനെ കണ്ട ഗൗരവം വളരെ വലുതാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.